അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മളിവിടെ പറയാൻ വേണ്ടി പോകുന്ന വിഷയം ഒരു സ്വലാത്തിനെ കുറിച്ചാണ്. ഒരുപാട് ദിക്റുകളെ കുറിച്ചും അസ്മാഉൽ ഹുസ്നയിലുള്ള നല്ല നല്ല അത്ഭുത നാമങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു നല്ല നല്ല സൂറത്തുകൾ ആയത്തുകൾ ഒക്കെ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇന്ന് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ഒരു സ്വലാത്തിനെ കുറിച്ചാണ്. എല്ലാവർക്കും ഒരു പക്ഷേ അറിയുന്നതായിരിക്കും, എന്നാലും അറിയാത്ത ആളുകളുണ്ടാവും. എന്നാലും അറിഞ്ഞാൽ തന്നെ ഇത് ചൊല്ലാതിരിക്കുന്നവരുണ്ടാവും. ഇതിൻ്റെ മഹത്വങ്ങളെക്കുറിച്ച് അറിയാത്തത് കൊണ്ടാണ് ചൊല്ലാത്തത് എന്നുള്ളതാണ് അതിൻ്റെതായിട്ടുള്ള സത്യം. നമ്മളിപ്പോൾ ചില കാര്യങ്ങളൊക്കെ നമ്മൾ വിചാരിക്കുമല്ലോ ഒരിക്കലും അത് നടക്കൂല എന്ന്. അതാരെയും പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്ക് ഒരിക്കലും നടക്കാത്ത കാര്യങ്ങളാണെന്ന് നമുക്ക് തോന്നാനുള്ള കാരണം അത്രയ്ക്ക് വലിയ സംഭവം കാര്യങ്ങളായിരിക്കും. അതൊന്നും നമുക്ക് ചേർന്നതല്ല എന്നായിരിക്കും നമ്മൾ വിചാരം. എന്നാലും നമുക്കൊരുപാട് ആഗ്രഹമായിരിക്കും. ആ ഒരു കാര്യം നമുക്ക് നടന്നു കിട്ടാൻ ഒരുപാട് ആഗ്രഹങ്ങളുണ്ടാവും, ആശകളുണ്ടാവും. മറ്റുള്ളവരൊക്കെ അങ്ങനെയൊക്കെ ജീവിക്കുന്നത് കാണുമ്പോൾ നമുക്ക് നല്ല സന്തോഷവും സ്നേഹമൊക്കെ ഉണ്ടാവും. അതുപോലെ ആവാനുള്ള ഒരുപാട് ആഗ്രഹങ്ങളുണ്ടാവും. പക്ഷെ നമ്മൾ ആരോട് പറയാനെന്ന് വിചാരിച്ചിട്ട് ഒരിക്കലും നടക്കൂല. നമ്മൾ സാധാരണ ഒരു പക്ഷേ നമ്മൾ ഉമ്മമാരോടോ ഉപ്പമാരോടോ അതല്ലെങ്കിൽ നമ്മളെ കാക്കമാരോടോ അതല്ലെങ്കിൽ നമ്മൾ ആരോടെങ്കിലും ആയിരിക്കും നമുക്കത് നേടിത്തരാൻ പറ്റുന്ന ആരോടെങ്കിലും ആയിരിക്കും നമ്മൾ പറയുക. പക്ഷെ അത് അവർ കേൾക്കുമ്പോൾ അവരെന്താ പറയുക, അല്ലെങ്കിൽ നമ്മളെ ഹസ്ബൻഡുമാരോടോ ഒക്കെ നമ്മൾ പറയും. അപ്പോൾ ആ ഒരു സമയത്ത് അവരെന്താ പറയുക, അതൊന്നും നടക്കില്ല എന്ന്. ചില കാര്യങ്ങൾ ആരും നേടിത്തരാതെ നമുക്ക് തന്നെ സ്വയം ചില ഇതൊക്കെ എന്ന് പറഞ്ഞാൽ അവർ മക്കളുണ്ടാവുക, അതൊക്കെ നമുക്ക് അള്ളാഹു സ്വയം തരുന്നതാണ്. അതാരും ഉമ്മയും വാപ്പയും ഒന്നും തരുന്നതല്ല. അതുപോലെ തന്നെ നല്ല ഹയറായ ഭർത്താക്കന്മാരെ കിട്ടുക, അതൊക്കെയെന്ന് പറഞ്ഞാൽ അള്ളാഹു നമുക്ക് നല്ലത് ഇങ്ങോട്ട് തരാതാണ്. നമ്മൾ അത്ര ശ്രമിച്ചിട്ടും കാര്യം ഉണ്ടാവില്ല. എന്നാലും നമുക്ക് ശ്രമിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. നമ്മൾ ശ്രമിച്ചാൽ നമുക്ക് ചില ചില കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ, ചില സ്വലാത്തുകൾ, ചില ദിക്റുകൾ, ചില ആയത്തുകൾ ഒക്കെ നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ നമുക്ക് ആഗ്രഹിച്ച് നേടിയെടുക്കുക എന്നുള്ളതാണ്. ആ നേട്ടം എന്താണ് നമുക്ക് നേടിയെടുക്കേണ്ടത്? അത് ചിലത് നമ്മൾ വിചാരിക്കാത്ത കാര്യങ്ങളായിരിക്കും, ഒരിക്കലും നടക്കാത്ത ആഗ്രഹങ്ങളായിരിക്കും. ചില കാര്യങ്ങൾ നമ്മൾ നടക്കാത്തത് കൊണ്ട് വലിയ കാര്യങ്ങൾ നമ്മൾ ആഗ്രഹിക്കാറില്ല. ചെറിയ കാര്യങ്ങൾ നടക്കണില്ല, പിന്നെ വലിയ കാര്യം ആഗ്രഹിക്കില്ലല്ലോ. എന്നാൽ ചെറിയ കാര്യം ഒന്ന് നടന്നാൽ നമ്മൾ അതിൻ്റെ പുറമേയായിട്ട് രണ്ടാമത്തെ കാര്യം നമ്മൾ ആഗ്രഹിക്കും. മരണം വരെ നമുക്ക് ആഗ്രഹങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഒരിക്കലും ഒരു മനുഷ്യൻ്റെ ആഗ്രഹം തീരുന്നില്ല എന്നുള്ളതാണ്. ഒന്നും വേണ്ട, ഇനി മരിക്കാൻ സമയത്ത് വരെ മനുഷ്യന് ആഗ്രഹങ്ങളുണ്ട്. എല്ലാ ആഗ്രഹങ്ങളും, ദുനിയാവിൻ്റെ എല്ലാ ആഗ്രഹങ്ങളും കഴിഞ്ഞിട്ട് എല്ലാ ആളുകളും എന്താ മരണ സമയത്ത് പിന്നെ പരലോകത്തിന് ആഗ്രഹിക്കുന്ന ആളുകൾ. അപ്പോൾ എപ്പോഴും ആഗ്രഹങ്ങളാണ്, ആഗ്രഹങ്ങൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അപ്പോൾ നമുക്ക് ഇതുവരെ നടക്കാത്ത ആഗ്രഹങ്ങൾ പെട്ടെന്ന് നടന്നു കിട്ടാനും, അതും പതിന്മടങ്ങ് വേഗത്തിൽ നല്ല ഹയറായ വഴിയിലൂടെ നടന്നു കിട്ടാനും. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടുള്ള നല്ലൊരു സ്വലാത്താണ് ഒരു പക്ഷേ എല്ലാവർക്കും അറിയുന്നതായിരിക്കും. എന്നാൽ അത് ചൊല്ലാത്ത ആളുകളുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഈ നല്ലൊരു മാസത്തിന് നിങ്ങൾ ചൊല്ലാൻ വേണ്ടി തുടങ്ങാം. പക്ഷേ നമ്മൾ ഏതൊരു കാര്യം നമ്മൾ കറക്റ്റ് അല്ലാതെ നമ്മൾ ചൊല്ലാറുണ്ട്. പക്ഷേ ഈ ഒരു സ്വലാത്ത് എല്ലാവരും ചൊല്ലുന്നത്തോളം ചൊല്ലറെത്രയാണ്, 4444 കണക്ക്. ഇപ്പോൾ ഏകദേശം എല്ലാവർക്കും പിടികിട്ടിയില്ല ഏതാണ് ആ സ്വലാത്ത് എന്നുള്ളത്. അതാണ് നാരിയത്ത് സ്വലാത്ത് എന്ന് പറയുന്നത്. ആ സ്വലാത്ത് എല്ലാവരും ചൊല്ലിയിട്ടുണ്ടാവും, ചൊല്ലിയവർക്കൊക്കെ നല്ല അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. അപ്പോൾ ആ ചൊല്ലുന്ന ആളുകൾക്ക് കുറച്ച് സമയമുണ്ട് ചൊല്ലാൻ. കുറച്ച് സമയം എന്നാൽ ഒരുപാട് സമയം എന്നല്ല, കുറച്ചൊക്കെ ഉണ്ട്. പക്ഷേ 4444 നാരിയത്ത് സ്വലാത്ത് നമ്മൾ എന്താഗ്രഹമാണോ, ഒരുപാട് ആളുകൾ വളരെ ബുദ്ധിമുട്ടുന്ന സമയത്താണ് അത് നേർച്ചാക്കലല്ലേ. വലിയൊരു പ്രശ്നം വരുമ്പോഴായിരിക്കും ഇത്രയും വലിയ കാര്യങ്ങളൊക്കെ നമ്മൾ നേർച്ചാക്കുക. അപ്പോഴാണ് നമുക്ക് ശരിക്കും അങ്ങോട്ട് ബോധം വരിക. പിന്നെ നമ്മൾ അധികം ആളുകൾ അള്ളാഹുവിനെ ഓർക്കാതൊക്കെ നടക്കുമ്പോൾ ഇത്തരം പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ, ഇനി നമ്മളൊക്കെ അങ്ങനെ തന്നെയാണല്ലോ, പ്രശ്നങ്ങൾ കൂടുതൽ വരുമ്പോഴാണ് നമുക്ക് അള്ളാഹുവിനെ കൂടുതൽ ഓർമ്മ ഉണ്ടാകുക. പക്ഷെ നമ്മൾ അങ്ങനെയല്ല ചെയ്യേണ്ടത്. നമുക്ക് പ്രശ്നങ്ങളില്ലെങ്കിലും നമ്മളെപ്പോഴും അള്ളാഹുവിനെ ഓർക്കണം, അപ്പോഴാണ് നമുക്ക് പ്രശ്നങ്ങളില്ലാതിരിക്കുള്ളൂ. ഇനി നമ്മൾ അപ്പുറത്തൊരു പ്രശ്നങ്ങൾ കേട്ട്, ഒരു അസുഖമോ ഒരു അപകടമൊക്കെ നമ്മൾ കേട്ട് കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കണം ഇത് നമ്മളെ കൊള്ളം വരാൻ സാധ്യതയുണ്ട് റബ്ബേ എന്ന് നമ്മൾ വിചാരിക്കണം. അപ്പോൾ നമ്മൾ പേടിക്കണം. അങ്ങനെ പേടിച്ച് നമുക്ക് ഉണ്ടാവില്ല. പക്ഷെ മറ്റുള്ളവർക്ക് എന്തെങ്കിലും സംഭവിച്ചെന്ന് കാണുമ്പോൾ അത് ചെകഞ്ഞ് അന്വേഷിച്ചിട്ട് അവരെ പരാജയത്തിന് വേണ്ടിയിട്ട് ഒരാൾക്ക് ആക്സിഡൻറ്റ് തട്ടിയെന്ന് കേൾക്കുമ്പോൾ ഒരു പക്ഷേ അത് അവരോട് സ്നേഹമുള്ള ആളുകളാണെങ്കിൽ അത് ചോദിക്കും, അത് എന്താണ് സംഭവിച്ചത്, അത് എത്രത്തോളം ഉണ്ടെന്ന് ചോദിക്കും. പക്ഷേ ചോദിക്കുന്നത് അവർക്ക് അത് കൂടുതൽ അത് അപകടം പറ്റിയിട്ടില്ലെങ്കിൽ അവൻ രക്ഷപ്പെടുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. എന്നാൽ ചില ആളുകൾ ചോദിക്കലെന്താ, അത് അത്രത്തോളം ചെകഞ്ഞ് അന്വേഷിക്കുന്നത് അത് കൂടുതൽ വഷളായിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അത്രക്കും വഷളാകാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ്. അത് ഏത് കാര്യത്തിലും ഉണ്ട്. ഇനിയൊരു ബിസിനസ് തുടങ്ങുകയാണെങ്കിൽ ചില ആളുകൾ അത് അന്വേഷിക്കുന്നത് എന്തിനാ, ബിസിനസ്സിൽ ലാഭമില്ല എന്ന് കേൾക്കുമ്പോൾ സന്തോഷിക്കാൻ വേണ്ടിയിട്ടാണ്. ലാഭമുണ്ട് എന്ന് കേൾക്കുന്നത് സന്തോഷിക്കൂല, ചില ആളുകൾ ഇഷ്ടപ്പെടില്ല. എന്നാൽ ചില സ്നേഹമുള്ള ആളുകൾ എന്താ, ആ ബിസിനസ്സിൽ വളരെ മോശമെന്ന് കേൾക്കുന്ന ആർക്കും ഇഷ്ടമില്ലാത്ത കുറേ ആളുകളുണ്ടാവും. അത് നല്ല ഹയറായ വഴിക്ക് നീങ്ങുന്നുണ്ടെന്ന് കേൾക്കുമ്പോൾ സന്തോഷമുണ്ടാവും. അങ്ങനെ പല രീതിയിലുള്ള ആളുകളുണ്ട്. അപ്പോൾ എന്താ നമ്മൾ ചെയ്യേണ്ടത്, വളരെ വിഷമിച്ച് നിൽക്കുന്ന നേരത്ത് നമ്മളിത് ചൊല്ലിക്കഴിഞ്ഞാൽ ഇൻഷാല്ലാ അതും ഈ ഒരു മാസത്തിൽ നമ്മൾ എത്രയും പെട്ടെന്ന് നമുക്ക് എന്ത് നടക്കണമെങ്കിലും നേർച്ചയാക്കിയിട്ട് നെയ്യത്തൊക്കെ നേർച്ച നേരം നമ്മളുടെ നേർച്ച നേരാന്ന് പറഞ്ഞ് അതുപോലെ നേർച്ച അങ്ങോട്ട് നേരാ. നേർച്ച നേർന്നു കഴിഞ്ഞാൽ നമുക്ക് ഫർളായി,
ഏതൊരു കാര്യവും നമ്മൾ നേർച്ച നേർന്നു കഴിഞ്ഞാൽ അത് ഫറളായി, നമ്മളത് ചെയ്യൽ നിർബന്ധമായി. അപ്പം നമ്മൾ നിർബന്ധമായിട്ട് നമ്മൾ ചെല്ലുകയാണ്. അങ്ങനെ ചെല്ലുന്നൊരു സ്വലാത്താണ് നാരിയത്ത് സ്വലാത്ത് എന്ന് പറയുന്നത്. അപ്പോൾ അധികം ആളുകൾക്കും 4444 നാരിയത്ത് സ്വലാത്തൊന്നും ചെല്ലാൻ കഴിയാത്ത ആളുകളുണ്ട്. കഴിയൂല എന്നല്ല, അവർക്ക് ആഗ്രഹിച്ച കാര്യം പെട്ടെന്ന് നേടിക്കിട്ടാൻ വേണ്ടിയിട്ട് ചെല്ലുമ്പോൾ കുറേ ചെല്ലുമ്പോൾ ചില ആളുകൾക്ക് ചടച്ചിട്ട് ഒഴിവാക്കി പോകുന്ന ആളുകളുണ്ട്. അപ്പോൾ അത് നേർച്ച ആക്കിയതാണെങ്കിൽ എന്തായാലും നിങ്ങൾ ചെല്ലണം. ഇനി എന്തെങ്കിലും നിങ്ങൾ നേർച്ച ആക്കിയിട്ടിട്ടുണ്ടെങ്കിൽ തന്നെ അത് കാര്യം നടന്നിട്ടില്ല എന്ന് വിചാരിക്കരുത്, നിങ്ങളത് ചൊല്ലി പൂർത്തിയാക്കണം. കാരണം നിർബന്ധമായ കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇനി 4444 കഴിയില്ലെങ്കിൽ നമുക്ക് 100 സ്വലാത്ത് നേർച്ചയാക്കാം. എന്തിനാ 4444 തന്നെ വേണമെന്നൊന്നുമില്ല. നമുക്ക് കഴിയുന്നത്ര നമ്മൾ നല്ല ആത്മവിശ്വാസത്തോടു കൂടി നല്ല ദൃഢനിശ്ചയത്തോടു കൂടി നമ്മൾ നേർച്ചയാക്കിയിട്ട് അങ്ങോട്ട് ചെല്ലുക. ഒരു 100 വട്ടം മതി. എന്നാലും നമ്മൾ ആഗ്രഹിച്ചത് അള്ളാഹു നേടിത്തരും. 4444 നാരിയത്ത് സ്വലാത്ത് നിങ്ങൾ നേർച്ചയാക്കിയിട്ട് ചൊല്ലിക്കഴിഞ്ഞാൽ ഇൻഷാ അള്ളാഹ് നിങ്ങൾ ഉദ്ദേശിച്ച കാര്യം അത് ചൊല്ലി തീരുമ്പോഴേക്കും നിങ്ങൾക്ക് പൂർത്തിയായിട്ട് കിട്ടും. അങ്ങനെയാണ് അത്. നമ്മൾ അങ്ങനെ ഇങ്ങനെ ചെല്ലരുത്. നല്ല ആത്മാർത്ഥതയായിട്ട് നമ്മൾ ചെല്ലണം. അള്ളാഹു എനിക്കത് തരുമെന്നുള്ള ഉദ്ദേശക്കാരും തരുമെന്ന് വിചാരിച്ചിട്ട് ചെല്ലണം. പിന്നെ ഒരു കാര്യം, 4444 നാരിയത്ത് സ്വലാത്ത് ചെല്ലണമെങ്കിൽ കുറച്ച് പണിയുണ്ട് കേട്ടോ. കുറച്ച് സമയമൊക്കെ വേണ്ടി വരും, കുറച്ച് ദിവസങ്ങൾ തന്നെ വേണ്ടി വരും. നല്ല പ്രയാസമുള്ള കാര്യമാണ്. അപ്പം എന്താ, നമുക്ക് ആഗ്രഹിച്ച് നേടിയെടുക്കാൻ വേണ്ടി ചൊല്ലുക. ഇത് ദുന്യാവിലെ ആഗ്രഹം നടക്കുന്നത് മാത്രമല്ല, അതിനെ ഇരട്ടിയായിട്ട് പരലോകത്ത് നമുക്കതിന് കാര്യം കിട്ടുന്നുണ്ട്. അപ്പോൾ ദുന്യാവിൽ നിന്ന് കിട്ടിയില്ലെങ്കിൽ പോലും ഇനി നമ്മളെ തടി നമ്മളെ സ്വഭാവം അടക്കായത് കൊണ്ട് തന്നെ നമുക്ക് അത് കിട്ടില്ല എന്ന് വെക്കുക. നമ്മൾ ഇത് ചൊല്ലുന്നതിൻ്റെ ഇടയിൽ നമ്മൾ മറ്റൊരാളെ ഈപത്തിനും അമീമത്തും പറയുക, അതിൽ മറ്റുള്ളവരുടെ തകരണം നമ്മൾ ചിന്തിക്കൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് ഈ നാരിയത്ത് സ്വലാത്തുകൊണ്ട് നമുക്കൊരു കാര്യം കിട്ടൂല. കാരണം നമ്മൾ മറ്റൊരാൾ തകരണം നമ്മൾ ചിന്തിച്ചാൽ പോലും അത് നമ്മളാണ് തകരുക. അവർ ഒരു പക്ഷേ നമ്മളാ നാവിൻ്റെ വിഷം കൊണ്ട് കുറച്ച് സമയം, ഹൃദയത്തിൻ്റെ വിഷം കൊണ്ട് കുറച്ച് സമയം അവർ തകരും, എന്നാലും നമുക്കത് പതിൻ മടങ്ങായിട്ട് നമുക്ക് തന്നെ തിരിച്ചടിക്കും. അതുപോലെ തന്നെ എല്ലാ കാര്യവും ഒരാളെക്കുറിച്ച് ഇല്ലാത്തത് പറഞ്ഞ് നടന്നാൽ അതൊക്കെ നമുക്ക് തന്നെ പ്രശ്നങ്ങൾ വരും. അപ്പം എന്ത് ചെയ്യുക, നമ്മൾ ഇപ്പോൾ ഹൃദയം ശുദ്ധിയാക്കി നടക്കുക. നല്ല നിഷ്കളങ്കമായ ഒരു ഹൃദയമുള്ളൊരു വ്യക്തിയാണെങ്കിൽ അവർ കുറച്ച് മുമ്പ് പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ പോലും അത് അള്ളാഹു അവർ എന്തൊക്കെയാണ് ആഗ്രഹിച്ചിരുന്നതിൽ പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ആഗ്രഹിച്ച കാര്യമെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് കൊടുക്കും. കൂടുതലൊന്നും വേണ്ട, നല്ലൊരു മനസ്സുണ്ടായാൽ മതി. മറ്റൊരാൾ വിജയിക്കുമ്പോൾ പരാജയപ്പെടാൻ വേണ്ടി ആഗ്രഹിക്കാതിരിക്കുക, വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാതിരിക്കുക, വെറുതെ മോശമായിട്ട് പെരുമാറാതിരിക്കുക, വെറുതെ അവരോട് മിണ്ടാതിരിക്കുക, വെറുതെ അവരോട് അടുക്കാതിരിക്കുക, അതൊന്നും ചെയ്യാതിരുന്നാൽ മതി. അവർക്ക് എന്തെങ്കിലും വിജയങ്ങൾ ഉണ്ടാകുമ്പോൾ അവരോട് അടുക്കാതിരിക്കാൻ നിൽക്കേണ്ട, അവരോട് അടുക്കുക, അതാണ് വേണ്ടത്. പ്രശ്നങ്ങളും പ്രയാസങ്ങളും അസുഖങ്ങളും എന്തെങ്കിലും അപകടങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ മാത്രം ഓടിച്ചെന്ന് സഹായിക്കൽ മാത്രമല്ല ചെയ്യേണ്ടത്, അതൊരു അസൂയക്കാർ മാത്രം ചെയ്യുന്ന കാര്യമാണ്. ആ നേരം മാത്രം പോകുന്നത്, ആ സമയത്ത് നമ്മൾ പോകും. അവർക്ക് എന്തെങ്കിലുമൊക്കെ സുഖാന്വേഷണങ്ങൾ, നല്ല സന്തോഷങ്ങൾ, വല്ല കല്യാണം ശരിയാവുക, അല്ലെങ്കിൽ ഒരു വീട് പണിതും പൂർത്തിയാവുക, അപ്പോഴൊക്കെ നമ്മൾ ആ വീട്ടിലൊക്കെ ഒന്ന് കയറി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയാം. അതുപോലെ തന്നെ അവർക്ക് വിവാഹക്കാരൊക്കെ വരുമ്പോൾ അതിലൊക്കെ നമ്മൾ ഇടപെട്ടിട്ട് കാര്യങ്ങളൊക്കെ ചോദിക്കുക, സഹകരിക്കുക, അതൊക്കെ ചെയ്യുക. അങ്ങനെയുള്ള ആളുകളാണ് അപകട സമയത്ത് നമ്മൾ വേഗം ഓടി ചെന്നിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് ചോദിക്കേണ്ടത്. എന്നല്ലാതെ ആ ഒരു ടൈമിൽ മാത്രം ചെയ്യാൻ, എന്താ അവർ പരാജയപ്പെട്ടിട്ടുണ്ടല്ലോ, സന്തോഷം ഉള്ള സമയത്തൊന്നും അവരോട് അടുക്കാതിരിക്കുക, അത് നമ്മൾ ചെയ്യാൻ പാടില്ല. എല്ലാ സമയത്തും നമ്മൾ അവരെ സന്ദർശിക്കണം. അങ്ങനെയാണ് നമ്മൾ വേണ്ടത്. അപ്പോൾ ഇതാണ് കേട്ടോ നാരിയത്ത് സ്വലാത്ത്. അറിയാത്തവരുണ്ടെങ്കിൽ ഇതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക, എന്നിട്ട് ചൊല്ലുക. ഞാനൊന്ന് ചൊല്ലിത്തരാം. അല്ലാഹുമ്മ സ്വല്ലി സ്വലാത്തൻ കാമിലത്തൻ വസല്ലിം സലാമൻ താമൻ അലാ സയ്യിദ്ന മുഹമ്മദിൻ അല്ലദീ തൻഹല്ലു ബിഹിൽ മുഖദു വതൻഫരിജു ബിഹിൽ കുറബു വതുഖ്ലാ ബിഹിൽ ഹവായിജു വതുനാലു ബിഹിൽ റായിബു വഹസ്നുൽ ഖവാതിമി വയസ്തസ്ഖൽ ഉമാമു ബിവജ്ഹിഹിൽ കരീമി വഅലാ ആലിഹി വസ്വാബിഹി ഫീ കുല്ലി ലംഹത്തിൻ വനഫസിൻ ബിഅദദി കുല്ലി മഅലൂമിൻ ലക്ക്. ഇതാണ് സ്വലാത്ത്. ഇനി ഇത്ര സ്ലോ ആയിട്ട് ചെല്ലേണ്ട ആവശ്യമൊന്നുമില്ല, കുറച്ച് സ്പീഡിലും ചെല്ലാം. ഇതേപോലെ ചെല്ലിയാലും മതി. അല്ലാഹുമ്മ സ്വല്ലി സ്വലാത്തൻ കാമിലത്തൻ വസല്ലിം സലാമൻ താമൻ അലാ സയ്യിദിന മുഹമ്മദിൻ അല്ലദീ തൻഹല്ലു ബിഹിൽ ഖദു വതൻഫരിജു ബിഹിൽ ഖുറബു വതഖ്ലാ ബിഹിൽ ഹവായിജു വതുനാലു ബിഹിർ റായിബു വഹസ്നുൽ ഖവാതിമി വയസ്തസ്ഖൽ ഉമാമു ബിവജ്ഹിഹിൽ കരീമി വഅലാ ആലിഹി വസ്വാബിഹി ഫീ കുല്ലി ലംഹത്തിൻ വനഫസിൻ ബിഅദദി കുല്ലി മഅലൂമിൻ ലക്ക്. ഇങ്ങനെ സ്പീഡിൽ അങ്ങോട്ട് ചെല്ലിയാൽ 4444 നാരിയത്ത് സ്വലാത്ത് ചെല്ലാൻ വേണ്ടിയിട്ട് കുറച്ച് ദിവസമേ വേണ്ടി വരുള്ളൂ കേട്ടോ. ഒരുപാട് ദിവസമൊന്നും വേണ്ട, ഒറ്റ ദിവസം കൊണ്ടൊന്നും ഏതായാലും ഇത് ചൊല്ലി തീർക്കാൻ വേണ്ടി ആർക്കും സാധിക്കൂല. ഇനി സാധിക്കുന്നവരുണ്ടോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ഇവർ വീഡിയോക്ക് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. കാരണം ഇത് കുറച്ച് സമയം പിടിക്കുന്നുണ്ടല്ലോ. ഓരോ ആയത്തോ രണ്ടോ ഒന്നല്ല, ആയത്തല്ല, ഇതൊരു സ്വലാത്താണ്, കുറച്ച് കൂടുതലുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ കൈവിൻ്റെ പരമാവധി ദിവസവും ചൊല്ലി തീർക്കാൻ വേണ്ടി ശ്രമിച്ചാൽ മതി. നിങ്ങൾക്ക് എത്ര പെട്ടെന്ന് ആഗ്രഹങ്ങൾ പൂർത്തിയാക്കണോ അതിനനുസരിച്ചിട്ട് ചൊല്ലി തീർക്കുക. എന്ത് ആഗ്രഹമാണോ നിങ്ങൾ ഹലാല ഉദ്ദേശം, അത് നിങ്ങൾക്ക് കിട്ടും. ഇനി എന്ത് തന്നെയാണ് ജീവിതത്തിൽ എന്ത് വലിയ ആഗ്രഹമാണെങ്കിലും ഒരു പേടിയും പേടിക്കണ്ട, അത് സംഭവിക്കുകയും ചെയ്യും. മുമ്പൊക്കെ വല്യമാരൊക്കെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ നേർച്ചയാക്കുന്ന സ്വലാത്താണ്. അപ്പോൾ എല്ലാവരും ഇത് ചൊല്ലുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.